அருகில் நீயுண்டாயிருந்தெங்கிலென்னு ஞான் ஒரு மாத்திர வெறுதே நினைச்சு போய் ஒரு மாத்திர வெறுதே நினைச்சு போய் കൂടെ എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടാവണമെന്ന് നമ്മളിപ്പോഴും ആഗ്രഹിക്കും. അത് ഏറ്റവും ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമാണ്. ഇതുപോലെ കൂടെ എപ്പോഴും ഈശോ ഉണ്ടായിരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വിശുദ്ധനെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധൻ്റെ പേര് വിശുദ്ധ ഫർസി എന്നാണ് കേട്ടോ. വിശുദ്ധൻ ഒരു പാവപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നു. ഒരുപാട് ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം തമ്പുരാനെ സമർപ്പിക്കാൻ എപ്പോഴും ഈ വിശുദ്ധൻ ശ്രമിച്ചിരുന്നു. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ് എപ്പോഴും ഈശോയിലേക്ക് കൊടുക്കാൻ ഈ വിശുദ്ധൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഈ വിശുദ്ധന് വന്നാലും അപ്പോൾ തന്നെ ഈശോയിലായിരുന്നു പൂർണ്ണമായ ഒരു ശരണം വെച്ചിരുന്നത്. അത് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം നൽകാനായിട്ട് കാരണമാക്കിയിട്ടുണ്ട്. ഈ വിശുദ്ധൻ കുറേ പാവങ്ങളെ സഹായിച്ചു. തൊട്ട് അടുത്തിരിക്കുന്ന ആ സഹോദരൻ്റെയൊക്കെ വിഷമം മനസ്സിലാക്കി ജീവിക്കാൻ ഈ വിശുദ്ധന് എപ്പോഴും സാധിച്ചിരുന്നു. അങ്ങനെ സാധിച്ചപ്പോൾ ഈ വിശുദ്ധന് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു. പാവപ്പെട്ടവർക്കും അശരണർക്കും ഒക്കെ ഒരു താങ്ങായി നിൽക്കാനായിട്ട് എന്നും ഈ വിശുദ്ധന് സാധിച്ചിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കുറേ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ഈ വിശുദ്ധൻ ചെയ്തു. അങ്ങനെ ചെയ്ത് ഒരുപാട് പേർക്ക് ജോലികൾ കിട്ടി. കുറേ പേർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. അതിനൊക്കെ ഈ വിശുദ്ധൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പണ്ട് സെമിനാറിലൊക്കെ വരുന്നേക്കാട്ട് മുമ്പ് വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിഷമമോ അല്ലെങ്കിൽ എന്തൊരു ദുഃഖമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് വീട്ടിലിരിക്കും. ആ സമയത്ത് അപ്പം വന്ന് തോളിൽ തട്ടി ഒരു കാര്യം പറയാറുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവാം, എന്നാൽ ചിലപ്പോൾ ഒരുപാട് ദുഃഖങ്ങളായിരിക്കും ഉണ്ടാവാം. എന്തൊക്കെ വന്നാലും അതൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ശക്തി തമ്പുരാൻ നമുക്ക് തരും. എല്ലാം വരുന്നത് തമ്പുരാനിൽ നിന്ന് തന്നെ. അപ്പോൾ അത് എങ്ങനെയെങ്കിലൊക്കെ തമ്പുരാൻ തന്നെ നോക്കിക്കോളൂ. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവുന്നുണ്ട്. അപ്പൻ്റെ അന്ന് തന്ന ആ കോൺഫിഡൻസൊക്കെ ഇപ്പോഴും നല്ല ഒരു മാതൃകയാണ്. എനിക്ക് ഇപ്പോഴും ജീവിതത്തിലെ കുറച്ചും കൂടെ ഒരു ചങ്കുറ്റത്തോടെയൊക്കെ ജീവിക്കാനായിട്ട് ഈ അപ്പൻ്റെ വാക്കുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫഴ്സിയുടെ ജീവിതത്തിലെ ആ പുണ്യവും നമുക്ക് പ്രാവർത്തികമാക്കാം. എല്ലാം തമ്പുരാനിൽ നിന്ന് വരുന്നതാണെങ്കിലും തമ്പുരാൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്നും ആ ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ് ഈശോയിൽ കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനൊരു ജീവിതം നയിക്കാനായിട്ട് വിശുദ്ധ ഫഴ്സിയുടെ ജീവിതവും നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.